കടലുണ്ടി പക്ഷി കടലുണ്ടി പാലത്തിൽ കൂടെ ട്രെയിൻ പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. അഥവാ വഞ്ചി യാത്ര തന്നെയാണ് നമ്മളും ഇന്ന് ചെയ്തു കൊണ്ടോ ഇരിക്കുന്നത്. ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് സീനറി ഉള്ള സ്ഥലങ്ങളുണ്ട്. അത് ഓലിപ്പുഴ വെള്ളി ടോണീരോ മുകളിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഈ പച്ചപ്പുള്ള സ്ഥലത്ത് ഫോട്ടോ എടുക്കാനായിട്ട് കൊണ്ട് നടത്തിയിരിക്കുകയാണ്. അത് തീരുമാനമായില്ല, ധൈര്യമായിട്ട് വിട്ടോ കേട്ടോ, ലക്ഷം ലക്ഷം പിന്നാലെ. കടലുണ്ടി പക്ഷി സങ്കേതത്തില് എത്താം. ചേക്കിയർ എന്ന ദേശാടന പക്ഷി ഇവിടെ സാധാരണയായി കണ്ടുവരുന്ന പക്ഷി. ഒരു ബോഗിയല്ല, ഒരു ബോഗി പൂർണ്ണമായും തന്നെ പറയാം, വെള്ളത്തിന്റെ അടിയിലായിരുന്നു. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹെൽത്ത് ആൻഡ് വോയേജ്. അപ്പോൾ ഇന്നത്തെ ഹെൽത്ത് ആൻഡ് വോയേജിൻ്റെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന കടലുണ്ടി പക്ഷി സങ്കേതത്തിലൂടെ ഒരു ബോട്ട് യാത്ര, ഒരു മണിക്കൂറുള്ള ബോട്ട് യാത്ര വരെ വേറണമാണ് ഈ വീഡിയോ. കുറേ നല്ല കാഴ്ചകൾ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക. ഹെൽത്ത് ആൻഡ് വോയേജിൻ്റെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത് കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ വള്ളിക്കുന്ന് പഞ്ചായത്തിൽ സ്ഥിതി ചെയ്യുന്ന കടലുണ്ടി പക്ഷി സങ്കേതത്തിൻ്റെ കാഴ്ചകളാണ്. ഈ പക്ഷി സങ്കേതം കടലുണ്ടി പുഴ അറബിക്കടലിൽ ലയിക്കുന്ന ഭാഗത്ത് ചെറിയ തുരുത്തുകളായി പരന്നു കിടക്കുന്നു. കുന്നുകൾ കൊണ്ട് ചുറ്റപ്പെട്ട ഈ പ്രദേശം ബേപ്പൂർ തുറമുഖത്തിൽ നിന്ന് 7 കിലോമീറ്റർ മാത്രം അകലത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. 100ലേറെ ഇനം തദ്ദേശീയ പക്ഷികളെയും 60 ഇനത്തിലേറെ ദേശാടന പക്ഷികളെയും നമുക്കിവിടെ കാണാൻ കഴിയും എന്നുള്ളതാണ് ഈ സ്ഥലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുകൊണ്ട് തന്നെയാണ് കടലുണ്ടി പക്ഷി സങ്കേതം എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വ്ളോഗിൽ നമ്മൾ പോകുന്നത് കടലുണ്ടി പക്ഷി സങ്കേതം എന്ന് ഗൂഗിൾ മാപ്പ് ചെയ്ത് എല്ലാവർക്കും ഈ സ്ഥലത്ത് എത്താൻ പറ്റും. അപ്പോൾ പക്ഷി സങ്കേതത്തിൽ നമുക്ക് മെയിനായിട്ട് കാണാനുള്ളത് ഇതുപോലത്തെ വഞ്ചികളിൽ നമ്മളെ ഉള്ളിലേക്ക് കൊണ്ടുപോകും. അതായത് കടലിൻ്റെ ഉള്ളിൽ കുറേ കണ്ടൽക്കാടുകളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ആ കണ്ടൽക്കാടുകളുടെ ഇടയിൽ കൂടെയൊക്കെ നമുക്ക് ഇതുപോലെ വഞ്ചിയിൽ പോവാം. അതോടൊപ്പം തന്നെ കുറച്ച് പക്ഷികളെയും കാണാം. അല്ലാണ്ട് നമ്മളിപ്പോൾ ടിക്കറ്റ് എടുത്ത് പാർക്കിംഗ് ചെയ്തിട്ട് കയറുന്ന സ്ഥലത്ത് പ്രത്യേകിച്ചൊന്നും കാണാനില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇതുപോലൊരു വഞ്ചിയിലാണ് കയറിയിട്ടുള്ളത്. ഇങ്ങനത്തെ ഒരു വഞ്ചിയിൽ 1 മണിക്കൂറാണ് നമ്മളെ കൊണ്ടുപോയി തിരിച്ച് കൊണ്ടുവിടുന്നത്. അപ്പോൾ 800 രൂപയാണ് 1 മണിക്കൂർ നേരത്തേക്കുള്ള ചാർജ്. അപ്പോൾ മാക്സിമം 6 പേർക്ക് ഒരു വഞ്ചിയിൽ കയറാം. നമ്മൾ ഒരാൾക്കാരെ ഇല്ലെങ്കിൽ നമ്മൾ വേറൊരു ഫാമിലീനെയും കൂടെ ഒപ്പിക്കുകയാണെങ്കിൽ നമുക്ക് ക്യാഷ് ഷെയർ ചെയ്താൽ മതി. അപ്പോൾ ഇനി 6 പേരെയാണ് ഒരു അറ്റ് എ ടൈം വഞ്ചിയിൽ കയറ്റുന്നത്. അപ്പോൾ ഞങ്ങളിപ്പം ഏകദേശം 6 പേരുണ്ട്. ഇവിടുന്ന് കണ്ട വേറെ കുറച്ച് പേരൊക്കെ കൂട്ടിയിട്ട് ഇപ്പോൾ വഞ്ചിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്താ കടലുണ്ടി പാലത്തിൽ കൂടെ ട്രെയിൻ പോകുന്നതാണ് ഈ കാണുന്നത് കേട്ടോ. ഇവിടെയല്ലേ പണ്ട് അപകടമൊക്കെ നടന്നിട്ടുള്ളത്? ഈ അപകടത്തിൽ അല്ലേ? ഇവിടെയാണ് ഇതാ ട്രെയിൻ പൊക്കോണ്ടിരിക്കുന്നത്. പക്ഷികളെ കൂടുതലായിട്ട് കാണാൻ കൂടുതൽ സെപ്റ്റംബർ ടു മാർച്ചിൽ തുടക്കത്തിൽ വരെ. അപ്പൊ ഇപ്പോ ഫെബ്രുവരി ലാസ്റ്റാണ്. കുറഞ്ഞ പക്ഷികൾ ഇവിടെ സ്ഥിരമായിട്ടുണ്ടാവും. ഈ 800 രൂപയുടെ ഒറ്റ റേറ്റ് ഇവിടെ ഉള്ളൂ? അല്ല, 1500 രൂപയുടെ 2 റേറ്റ്. അതാവുമ്പോഴാണ് ഫുൾ കണ്ടൽക്കാടുകളെല്ലാം കയറി കാണാൻ കഴിയും. 2 മണിക്കൂറാണ്. ഇതേ വണ്ടി തന്നെ പറയുമ്പോൾ മലപ്പുറം ജില്ലയിലാണെങ്കിലും കോഴിക്കോട് നിന്ന് വളരെ എളുപ്പത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന ഒരു പക്ഷി സങ്കേതമാണ് കടലുണ്ടി പക്ഷി സങ്കേതം അഥവാ കടലുണ്ടി ബേർഡ് സാങ്ച്വറി. കോഴിക്കോട് നിന്ന് 19 കിലോമീറ്റർ അകലം മാത്രമാണ് ഈ പക്ഷി സങ്കേതത്തിന് ഉള്ളത്. ഒരു നിശ്ചിത സമയത്തല്ല, ഇന്നിപ്പം 6 മണിയാണെങ്കിൽ നാളെ തന്നെ ഒരു 3/4 മണിക്കൂർ ഡിഫറൻസ് വരും. വേലിയേറ്റത്തിന് വെള്ളം നല്ല കൂടും, നല്ല കൂടിയിട്ട് കുറേ കൂടി ഉയരത്തിൽ വെള്ളം പോകും. അപ്പോഴേ കണ്ടൽക്കാടിലേക്കൊക്കെ പോകുള്ളൂ, അല്ലെങ്കിൽ അവിടെ ഫുള്ള് ചളിയായിരിക്കും. പറ്റത്തില്ല, ചെറിയ വെള്ളമാണെങ്കിൽ അതിൽ അവിടെ കൊക്കുകളൊക്കെ നടക്കുന്ന കാണാം ആ വെള്ളത്തിൽ, അത്രയും വെള്ളമായിട്ട്. പിന്നെ പറ്റ പോകുമ്പോൾ കാണാൻ പറ്റും. ഇപ്പൊ പോകുമ്പോൾ കുറച്ചൊക്കെ അടുത്ത് എത്തിയിട്ടെത്താൻ വേലിയേറ്റം കയറി തുടങ്ങിയതിന് പറ്റും. അതുകൊണ്ട് നമുക്ക് ഫുള്ളായിട്ട് കയറാൻ കഴിയില്ല. ഫുള്ളായിട്ട് കയറണമെങ്കിൽ ഒരു 6 മണി സമയത്തൊക്കെ നമ്മൾ കടലിൻ്റെ കടവ് പാലമാണ് ആ കാണുന്നത്. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ അതിൻ്റെ അപ്പുറത്തെ സൈഡുള്ള കാഴ്ചകളായിരുന്നു കണ്ടത്. അങ്ങനെയുണ്ട് ഈ പാലത്തിൻ്റെ ഇപ്പുറം മലപ്പുറം. ഓക്കെ, കടലുണ്ടി
പക്ഷി സങ്കേതത്തിൽ പക്ഷികൾ ധാരാളമായി എത്തുന്നതിന് പക്ഷികളുടെ കാലം എന്ന് പറയുന്നു. ഒക്ടോബർ മുതൽ മാർച്ച് വരെയുള്ള സമയത്താണ് ദേശാടന പക്ഷികൾ ധാരാളമായി എത്തിപ്പെടുന്നത്. വാഹനത്തിൽ കടലുണ്ടിയിൽ എത്തിയ ശേഷം ബോട്ടിൽ സഞ്ചരിച്ചാലാണ് പക്ഷികളെ കാണാനാവുന്നത്. ഈ ബോട്ട് മാർഗം അഥവാ വഞ്ചി യാത്ര തന്നെയാണ് നമ്മളും ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷികളെ കൂടാതെ വിവിധ തരം മീനുകളും ആമ ഞണ്ട് തുടങ്ങിയവയും കടലുണ്ടി പുഴയിൽ ധാരാളമായി. ഇത് നിങ്ങൾ ഗവൺമെന്റിന്റെ ആണോ അതോ പ്രൈവറ്റ് ആണോ? മുഴുവൻ പ്രൈവറ്റ് ആണ്. ഗവൺമെന്റ് ആ സൗകര്യം മാത്രമേ അവിടെ ടിക്കറ്റ് എടുത്ത് ജസ്റ്റ് അതുവരെ സന്ദർശകരെ വിടുക. അവിടെ തോണി സൗകര്യങ്ങളൊക്കെ പ്രൈവറ്റ് ആയിട്ട്. സേഫ്റ്റി ഈ വേണമെങ്കിൽ ധരിക്കണം എന്നാണ് ശരിക്കും നിയമം. കാലാവസ്ഥ ചൂടൊക്കെ ആയാലും പിന്നെ അപകട മേഖല അല്ല, എന്നാലും അപകടം ഉണ്ടാക്കി നമുക്കിപ്പോ ഈ ഏരിയയിലൊക്കെ കുറേ പേർക്കൊക്കെ വന്ന് കുളിക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ എങ്ങനെ പറ്റുന്ന ഇത് ഉപ്പുവെള്ളാണല്ലോ. ഇത് കായലല്ലേ? ഇത് കായലല്ല, അതാ കടലാണോ കാണുന്നത്? അത് കടലാ. കടലിൽ നിന്ന് ഡയറക്റ്റ് കണക്ഷൻ അല്ലേ? അത് കടലിൽ വേലിയേറ്റം ഉണ്ടാവുമ്പോഴാണ് വെള്ളം കൊണ്ട് കിടക്കുന്നത്. തിര വരുന്നതിന്റെ ഓണങ്ങളാണ് മേടിക്കണം. എനിക്കരുത് എന്തായാലും അതേ രീതി തന്നെ ഇരുന്ന മറ്റോ നല്ല മറിഞ്ഞ ചരിത്രമുണ്ട്. നമ്മൾ പേടിച്ചിട്ട് എല്ലാവരും കൂടി ഒരു വശത്തേക്ക് നിൽക്കും. ഇവിടെ രാവിലെ എത്ര മണിക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 8 മണിക്കാണ് ഓഫീസ് ടൈം. കാലത്ത് 7 മണി മുതൽ തോണി തുടങ്ങും, സർവീസ് തുടങ്ങും. രാവിലെയൊക്കെ വന്നാലേ കൂടുതൽ പക്ഷികളൊക്കെ കാണാൻ പറ്റുള്ളൂ. അതിരാവിലെ നല്ല പക്ഷികൾ. അതുപോലെ വൈകിട്ട്? വൈകിട്ട് അതേമാതിരി സമയമാണ്. ഇവർ 5 മണി സമയം. അത് 3 മണി മുതൽ 5 മണി വരെ ഒക്കെ ഉണ്ടാവും. പക്ഷികൾ കൂടുതൽ എപ്പോഴാണ് കാണുന്നത്? അതന്നെ പറഞ്ഞു, 3 മണി മുതൽ 5 മണി വരെ അസമയം വരെയൊക്കെ പക്ഷികളുണ്ട്. ചില ദിവസങ്ങളിൽ അതിന് മാറ്റങ്ങൾ വരും. പക്ഷി ഉണ്ട് പറഞ്ഞിട്ട് ആരും ഉണ്ടല്ല. ഓക്കെ, ഭാഗ്യം പോലെ. പക്ഷിന്റെ കാര്യത്തിൽ നമുക്ക് ധൈര്യം പറയാൻ പറ്റില്ല. ചില ആളുകൾ വന്നിട്ട് ശബ്ദം ഉണ്ടാക്കിയിട്ടായിട്ട് പാറിക്കും. ആ പാറിൽ ഒന്നോ രണ്ടോ തവണ പറയും പാറിയ പിന്നെ സ്ഥലം മാറി. ഓക്കെ, ഈ ഭാഗങ്ങളിലുണ്ടാവും. തോണി മുന്നോട്ട് ചെല്ലുമ്പോൾ ഈ ഭാഗങ്ങളിലുള്ള മത്സ്യങ്ങളെ രണ്ട് ദിശയിലേക്ക് ചാടും. ഓക്കെ, ചെറിയ മീന്. ഇതിപ്പോ ഉപ്പുവെള്ളമാണോ അല്ലാത്തതാണോ? ഉപ്പുവെള്ളം ടേസ്റ്റ് ചെയ്തൊക്കെ. ഇതെല്ലാം ഫിഷിംഗ് ബോട്ടുകളാണ്. വേലിയേറ്റ സമയം തുടങ്ങുകയാണ്, നല്ല ശക്തിയിൽ വേലി ഏറുണ്ട്. ഈ വേലി ഏറ്റം എന്ന് പറയുമ്പോൾ വെള്ളം കൂടും. വെള്ളം കൂടും വേലിയേറ്റത്തിലെ ആ സമയത്താണ് ഈ ഓളങ്ങൾ കൂടുതൽ വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുക്കണമെങ്കിൽ ഇതുപോലെ ബാക്ക്ഗ്രൗണ്ട് സീനറി ഉള്ള സ്ഥലങ്ങളുണ്ട്. ഇതേപോലെ കൊണ്ട് നടത്തി തരും, ആണെങ്കിൽ ഫോട്ടോസ് ഒക്കെ എടുക്കാം. കടലുണ്ടിയിൽ എത്തുന്ന സഞ്ചാരികളെ കാത്ത് ഒരുപാട് ദൃശ്യ മനോഹര രംഗങ്ങൾ ഇവിടെയാണ് നടക്കുന്നത്. കടലുണ്ടി പുഴയും കടലുണ്ടി കടവും കടലുണ്ടി ബീച്ചും കടലുണ്ടി പക്ഷി സങ്കേതവും. പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരുപാട് പുഴകളിൽ ഒന്നാണ് കടലുണ്ടി പുഴ. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയിൽ നിന്ന് മലപ്പുറം ജില്ലയിലൂടെ ഒഴുകിയാണ് കടലുണ്ടി പുഴ അറബിക്കടലിൽ എത്തിച്ചേരുന്നത്. 130 കിലോമീറ്റർ ഒഴുകുന്ന ഈ പുഴയ്ക്ക് ശക്തി കൂട്ടുന്നത് ഓലിപ്പുഴ, വെള്ളിയാർ പുഴ എന്നീ ചെറുപുഴകളാണ്. നമ്മളിങ്ങനെ മുകളിൽ നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ ബാക്ക്ഗ്രൗണ്ട് ഈ പച്ചപ്പുള്ള സ്ഥലത്ത് ഫോട്ടോ എടുക്കാനായിട്ട് കൊണ്ട് നടത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ഫ്രണ്ടിൽ കയറി നിൽക്കുക. നാളെ ചുറ്റും അത് തീരുമാനമായില്ല. ധൈര്യമായിട്ട് വിട്ടോ കേട്ടോ, ലക്ഷം ലക്ഷം പിന്നാലെ. അപ്പൊ ഇതാണ് നമ്മുടെ കണ്ടൽ കാടുകള്. നമ്മൾ അതിന്റെ ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഇപ്പൊ വേലിയേറ്റത്തിന്റെ സമയമാണ് ഇന്ന്, കറക്റ്റ് നമുക്ക് ഭാഗ്യമുണ്ട്, അതുകൊണ്ട് ഉള്ളിലേക്ക് പോവാൻ പറ്റും. ഇതാണ് നമ്മുടെ കണ്ടൽ കാട്. ചുറ്റോട് ചുറ്റും കണ്ടൽക്കാടിൻ്റെ ഉള്ളിലാണ് നമ്മുടെ വഞ്ചി ഇപ്പോൾ ഉള്ളത്. ഓ
വേറൊരു അനുഭവം തന്നെ കേറിയില്ലെങ്കിൽ അല്ലേ. ഇതാണ് അതിലെ ഹൈലൈറ്റ്. ആ മരം അതുവരെ എത്തത്തില്ല. ഈ ഒരു കത്തി ഉണ്ടെങ്കിൽ ഞാൻ വിട്ടു മാറ്റി തരാം ചേട്ടാ. അത്രയ്ക്ക് ബലമായിരുന്നു. അതൊരു നല്ലൊരു സീനായിരുന്നു അന്ന് കാണുന്നത്. അപ്പൊ ഈ ചുറ്റും കണ്ടൽക്കാടിന്റെ നടുക്കാണ് നമ്മളിപ്പോ നിൽക്കുന്നത്. നല്ല രസമുള്ള ഒരു കാഴ്ച തന്നെയാണ് നമ്മളെ വെള്ളം. വേറൊരു വെള്ളം മാറാൻ വേണ്ടി ഇങ്ങനെ ഇതിന്റെ ഇടയ്ക്ക് കറക്റ്റ് ഒരു വെള്ളം കയറുന്ന വഴി മാത്രമുള്ളത് വെച്ച് പിടിപ്പിച്ചതാണ്. ഈ ഒരു കൂട്ടം അതിന് പിന്നെ കൊഞ്ഞ വെച്ച് പിടിപ്പിച്ചിട്ടുള്ളൂ. ബാക്കി പിന്നെ കൈമ അപ്പോൾ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ കണ്ടൽക്കാടിനുള്ളിൽ കയറാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരിക്കും. അല്ലാതെ വന്ന വഴിക്ക് കുറച്ച് ദേശാടന പക്ഷികളെയും കാണാൻ പറ്റിയിട്ടുണ്ട്. ഒരു നല്ലൊരു എക്സ്പീരിയൻസ്. 800 രൂപയാണ്. 6-7 പേരുണ്ടെങ്കിൽ ലാഭകരം, അല്ലെങ്കിൽ നിങ്ങൾ 2-3 പേരാണെങ്കിൽ കുറച്ച് പേരെയും കൂടെ ഇവിടെ നിൽക്കുന്നവരെ സംഘടിപ്പിച്ച് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്ത് കുറച്ച് പൈസയ്ക്ക് വരാൻ പറ്റും. 1 hour ഈ 800 രൂപ. നമ്മുടെ മലപ്പുറം ജില്ലയിലൂടെ ഒഴുകിയെത്തി അറബിക്കടലിൽ പതിക്കുന്ന കടലുണ്ടിപ്പുഴ അഴിമുഖത്തിന് സമീപത്തായി ചെറു ദ്വീപുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ദ്വീപുകളിലാണ് കടലുണ്ടി പക്ഷി സങ്കേതം എന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. കടലുണ്ടി പക്ഷി സങ്കേതത്തിൽ എത്തിച്ചേരാൻ ആഗ്രഹിക്കുന്നവർക്കായി കോഴിക്കോട് നഗരത്തിൽ നിന്നും 19 kilometers റോഡ് മാർഗം സഞ്ചരിച്ച കടലുണ്ടി പക്ഷി സങ്കേതത്തിൽ എത്താം. ഏറ്റവും അടുത്തുള്ള സിറ്റി എന്ന് പറയുന്നത് ബേപ്പൂരാണ്. സോ കോഴിക്കോട് നിന്ന് ബേപ്പൂർ എത്തിച്ചേരുക. അവിടെ നിന്ന് ഏകദേശം 7 kilometers അകലെയാണ് നമ്മുടെ ഈ പക്ഷി സങ്കേതം. കരിപ്പൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 20 kilometers അകലെയാണ് ഈ സ്ഥലം. കടലുണ്ടിയിലെ മനോഹരമായ ചെറു ദ്വീപുകളെല്ലാം കടലുണ്ടി പക്ഷി സങ്കേതത്തിന്റെ പരിധിയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങളാണ്. സമുദ്രനിരപ്പിൽ നിന്ന് 200 meters ഉയരമുള്ള ഈ ദ്വീപിൽ ചേക്കേറുന്ന ദേശാടന പക്ഷികൾ കടലുണ്ടിയെ പക്ഷി നിരീക്ഷകരുടെ സ്വർഗഭൂമിയാക്കുന്നു. നമ്മുടെ ഭാഗ്യം പോലെ പല വിധത്തിലുള്ള പക്ഷികളെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. എല്ലായ്പ്പോഴും എല്ലാ പക്ഷികളും ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ കടലുണ്ടിയുടെ ദൃശ്യഭംഗിയും വഞ്ചിയാത്രയും എല്ലാം ആസ്വദിക്കാനുള്ള മനസ്സോടുകൂടി വരുന്നവർക്ക് ഒരു കാരണവശാലും നിരാശരാകാതെ മടങ്ങാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് കടലുണ്ടി പക്ഷി സങ്കേതം. ഇവിടെ സാധാരണയായി കണ്ടുവരുന്ന പക്ഷികൾ മലബാർ മലമുഴക്കി വേഴാമ്പലുകൾ, മരംകൊത്തികൾ, ബ്രാഹ്മണ തത്തകൾ, നീലപ്പൊന്മാൻ തുടങ്ങിയവയൊക്കെയാണ്. അവിടെ നല്ല താഴ്ചയുള്ളടാ. ഇതെന്ത് സംഭവിച്ച? പാലം പൊളിഞ്ഞു പോയതാണെന്നാണ് അനുമാനം. ഓക്കെ, പൂർണ്ണമായും തന്നെ പറയാം. വെള്ളത്തിനടിയിലായിരുന്നു. അതിന് മേലേക്ക് വേറൊരു ബോഗി കൂടി വീണു. ശരി, ഇങ്ങനെ തൂങ്ങി കിടന്നൊരു ബോഗി. ഓക്കെ, 52 പേരാണ് മരിച്ചത്. ആ പാലത്തിന്റെ ചുവട്ടിലായിട്ട് അവിടെയാണ് ആ ദുരന്തം ഉണ്ടായത്. ഓക്കെ, അതിന്റെ അടയാളം അവിടുത്തെ സാധന അവശിഷ്ടങ്ങളും കിട്ടാനൊക്കെ ഉണ്ട്. ഇനിയുണ്ട് ഈ 1-2 ബോഗി ഇവിടെ കരയിലൊറ്റ പണ്ട് കിടപ്പുണ്ടായിരുന്നു. ഇപ്പോഴും കിടപ്പുണ്ട്. കലാസികളെ വന്നിട്ട് പൊക്കെ തിരിച്ചെത്താനായിട്ടുണ്ട്. ഏകദേശം സൂര്യാസ്തമയായി. 6 മണി സൂര്യനെ കാണുന്നില്ല. പാലത്തിന്റെ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ കയറിയ സ്ഥലം. ഇങ്ങനെയുണ്ട് അനുഭവം. നല്ലൊരു അനുഭവമാണ്. എങ്ങനെയുണ്ട് ചേട്ടാ അനുഭവം? ₹800 കുഴപ്പമില്ല. ഇവിടെ എന്താ ഇഷ്ടപ്പെട്ടു? ചേച്ചി രാ ഫ്രാൻസ്.
സൂപ്പർ ആയിട്ടുണ്ട്. വന്ന സമയവും നല്ലായിരുന്നു, അതുകൊണ്ട് കണ്ടൽക്കാടൊക്കെ കാണാൻ പറ്റിയുണ്ട്. അപ്പോൾ വരുന്നവർക്കൊക്കെ നല്ലൊരു അഭിപ്രായമാണ്. നിങ്ങൾ ഇവരുടെ കോണ്ടാക്ട് നമ്പർ ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. വിളിച്ച് ചോദിച്ച് സീസണൊക്കെ നോക്കിയിട്ട് വന്നാൽ, വേലിയേറ്റവും വേലിയിറക്കമൊക്കെ നോക്കിയിട്ട് വരികയാണെങ്കിൽ കറക്റ്റായിട്ട് കണ്ടൽക്കാടി കയറാൻ പറ്റുന്ന സമയം നോക്കി വരാൻ പറ്റും. ടൈമിംഗ് എന്ന് പറയുന്നത് രാവിലെ 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ്. 5 മണി വരെ എൻട്രി കൊടുക്കത്തുള്ളൂ. ബോട്ടിങ്ങിന് 5 മണിക്ക് കയറി കഴിഞ്ഞ് 6 മണിക്ക് ഇറങ്ങാം. രാവിലെ 7 മണിക്ക് ബോട്ടിങ് സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ ടൈമൊക്കെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഇടദിവസങ്ങളിൽ വരാൻ ശ്രമിക്കുക. ശനിയും ഞായറും വന്നാൽ ആകെ 5-6 ബോട്ടേ ഉള്ളൂ. അവർക്ക് അത്രയും 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കറക്റ്റ് സമയത്ത് എത്തിക്കാനുള്ള ഒരു ധൃതിയിലായിരിക്കും. ഇടദിവസമാണെങ്കിൽ കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് കൂടുതൽ ടൈം പ്രൊവൈഡ് ചെയ്യുന്നതാണ് കേട്ടോ. ഫിഷിംഗ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചൂണ്ടയൊക്കെ ആയിട്ട് വന്നാൽ ഫിഷ് ചെയ്യാം. കൊച്ചു ചെക്കൻ ഇരുന്നത് മീൻ പിടിക്കുവാണ്. റെയിൽവേ ക്രോസ് ആണ് കേട്ടോ. കടലുണ്ടി പാലം ഇതാണ്. ഇതാണ് നമ്മൾ ഇത്രയും നേരം സഞ്ചരിച്ച ബോട്ട് എന്ന് പറയുന്നത്. അപ്പോൾ കടലുണ്ടി ബേർഡ് സാങ്ച്വറി എന്ന് മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലാണ് എത്തിപ്പെടുന്നത്. ഇത്തിരി അകത്താണ് കേട്ടോ. അഡ്ജസ്റ്റ് ചെയ്ത് 2 കാർ പോകുന്ന ഒരു ചെറിയ റോഡാണ്. അതിനുള്ളിലാണ് ഈ ബേർഡ് സാങ്ച്വറി. അപ്പം നമുക്ക് ഇവിടെ എത്തിപ്പെടും. അതിനുശേഷം നിങ്ങൾക്ക് പാർക്ക് ചെയ്യണമെങ്കിൽ ഇവിടെ കുറച്ച് പാർക്കിംഗ് ഏരിയ ഉണ്ട്. നമ്മളെ കാറും അങ്ങനത്തെത്താണ് പാർക്ക് ചെയ്തിരിക്കുന്നത്. 30 രൂപ പാർക്കിംഗ് ഫീ, ഒരാൾക്ക് 10 രൂപ ടിക്കറ്റ്. ഇതൊക്കെയാണ് ഇവിടുത്തെ ടൈമിംഗ്. ഇവിടെ പാർക്ക് ചെയ്തതിന് ശേഷമാണ് നമുക്ക് ഇതുവഴി നടന്നൊരു 100 മീറ്റർ നടക്കുമ്പോൾ നേരത്തെ ആ ബോട്ട് കയറിയ സ്ഥലത്തെത്തും. അവിടെ നിന്ന് ബോട്ടിന് 800 രൂപ കൊടുത്ത്, അത് പ്രൈവറ്റിൻ്റെയാണ് കേട്ടോ, ബോട്ടിന് 800 രൂപ കൊടുത്താണ് നമ്മളിപ്പോൾ ഇത്രയും യാത്ര ചെയ്തിട്ട് തിരിച്ചു വന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ മറ്റ് വീഡിയോയിലൂടെ വീണ്ടും കണ്ടുമുട്ടാം. ടിൽ ദെൻ ബൈ.